കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും ഇടുക്കി ജില്ലയിലുണ്ടായത് വ്യാപകമായ കൃഷിനാശം. ലോക്ഡൌൺ എത്തിയതോടെ വറുതിയിലായ കർഷകർക്ക് ഇടുത്തിയായാണ് കാറ്റും മഴയും എത്തിയത്. ഇടുക്കിയിൽ മാത്രം 300 ഹെക്ടർ കൃഷിനാശമുണ്ടായെന്നാണ് പ്രാഥമിക കണക്കുകൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ ആർത്തലച്ചു പെയ്ത മഴയിലും കൊടുങ്കാറ്റിലും നശിച്ചതാണ് ഈ കാണുന്ന ഏലത്തോട്ടം. പലിശക്കെടുത്തും കൈവായ്പ വാങ്ങിയുമൊക്കെയാണ് ഇടുക്കി കാമാക്ഷി സ്വദേശി ഡൈസൺ 1.5 ഏക്കറിലെ കൃഷി ചെയ്തിരുന്നത്. തുടർച്ചയായ 2 പ്രളയങ്ങളും തകർത്ത കൃഷി മെല്ലെ തളിർത്തു തുടങ്ങിയപ്പോഴാണ് കഴിഞ്ഞ ദിവസത്തെ കാറ്റും മഴയും ഇടുത്തിയായത്. എൻ്റെ ഏതാണ്ട് 1.5 ഏക്കർ സ്ഥലത്തിലുണ്ടായിരുന്ന ഏല കൃഷി പൂർണ്ണമായിട്ടും നശിച്ചുപോയി. ഈ കൃഷി ആയിരുന്നു എൻ്റെ ഉപജീവന മാർഗം. ലോണെടുത്താണ് ഞാൻ കൃഷി ചെയ്തിരുന്നത്. ഇപ്പം തിരിച്ചടയ്ക്കാൻ പോലും മാർഗമില്ലാത്ത രീതിയിൽ ചെടി പൂർണ്ണമായിട്ടും നശിച്ചുപോയി. ഇപ്പം ഇനി എന്താ ചെയ്യുക എന്ന് പോലും അറിയത്തില്ല. ഇതേ അവസ്ഥയാണ് പല കർഷകർക്കും. കടം വാങ്ങി നട്ടുവളർത്തിയതെല്ലാം മഴ കൊണ്ടുപോയതോടെ ആത്മഹത്യയുടെ വക്കിലാണ്. ലോക്ക്ഡൌണോടെ ഉണ്ടായ വിലയിടിവും കർഷകർക്ക് മറ്റൊരു ദുരിതമാണ്. വില തീർത്തും കുറഞ്ഞു പോയി. 2000-3000 വില ഉണ്ടായിരുന്നത് ഇപ്പം 400-500 രൂപയായി നമുക്ക് കിട്ടുന്നുള്ളൂ. അതും എടുക്കുന്നില്ല. അപ്പം ഒരു വീട് സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ദിവസത്തെ കൊടുങ്കാറ്റിലും ദുരിതപ്പെയ്ത്തിലും ഇടുക്കിയിൽ മാത്രം 300 ഹെക്ടർ കൃഷിനാശമുണ്ടായതായാണ് കണക്കുകൾ. ലോക്ക്ഡൌണിൽ പ്രതിസന്ധിയിലായ കർഷകർക്ക് കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റും മഴയും കൂടുതൽ ദുരിതമാണ് സമ്മാനിച്ചത്. ഈ തണ്ടൊടിഞ്ഞു കിടക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന് കരകയറണമെങ്കിൽ സർക്കാരിൽ നിന്ന് കൂടുതൽ സഹായം ലഭ്യമായേ തീരൂ. രാഹുൽ വിജയൻ, 24, ഇടുക്കി.